വിധാനം നമുക്കറിയാം. സഭയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രതിസന്ധികള് വളരെ നാളുകളായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറോമലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങൾ, അപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം പിതാവിനുണ്ടോ? ആത്മവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനാണ്. കാരണം കർത്താവ് ഇതിന്റെ പിന്നിലുണ്ട്, നമ്മുടെ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നല്ല അന്ത്യമുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോ സമയത്തോ ആകണമെന്നില്ല, ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനിതിനെ ഒരു ചരിത്രപരമായ കാഴ്ചപ്പാടിലൂടെ കാണുന്ന ആളാണ്. നമ്മുടെ സഭയിലെ പ്രതിസന്ധി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് നമ്മളുടെ സഭ മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ സഭ, ഇത് ഒരു കാലഘട്ടത്തിൽ ഈ ഈസ്റ്റ് സിറിയൻ കൽദായ എന്നതിലുപരിയായിട്ട് പൗരസ്ത സിറിയാൻ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം കൽദായ എന്ന് പറയുന്ന ഒരു വർഗമാണ്. കൽദായര് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ കാണാം, കൽദായ എന്ന് പറഞ്ഞ ഒരു വർഗമാണ്. അതല്ല അത് ഉദ്ദേശിക്കുന്നത്. പൗരസ്ത സുറിയാനി ഭാഷ ഉപയോഗിച്ചിരുന്ന, ആരാധനകൾ ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹമാണ്. അതിനകത്ത് കൽദായര് മാത്രമൊന്നും അല്ലാത്തവരും ഉണ്ട്, കുർദുകളുണ്ട്, ഈ തുർക്കികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പൗരസ്ത സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു വന്നത്? കൃത്യമായ ചരിത്ര രേഖകളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ പറയും, അത് ഈ ആദ്യകാലത്ത് നമുക്കിവിടെ ഈ വലിയ പഠന കേന്ദ്രങ്ങളോ എഡേസ അലക്സാണ്ട്രിയ പോലെയുള്ള പഠന കേന്ദ്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പിന്നെ മെത്രാന്മാരാകുന്നവര് കല്യാണം കഴിക്കാത്തവരായിരിക്കണം. ആ കാലഘട്ടത്തിൽ മുഴുവനും കല്യാണം കഴിച്ചവരാണ് അച്ഛന്മാര്. കല്യാണം സെലിബ്രേറ്റ് ലൈഫ് ഇല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഈ സന്യാസികളായിരിക്കണം കല്യാണം കഴിക്കുക, സന്യാസികളെ കല്യാണം കഴിക്കാത്തവരുള്ളൂ. നമുക്കിവിടെ സന്യാസം ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുമായിട്ട് നമുക്ക് ബന്ധം, കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർത്തോമാ ശ്ലീഹായുടെ ശിഷ്യന്മാരായിട്ടാണ് മാറി അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇനി ഈശോ വിട്ട 72 ശിഷ്യന്മാരുടെ കൂടെ മാർത്തോമാ ശ്ലീഹായും അങ്ങോട്ട് പോയിരുന്നുവെന്നും അവര് ഈ പറയുന്ന ഈസ്റ്റ് സിറിയയിൽ ഇറാഖ് എന്നത്തെ ദേശം അവിടെ പോയിട്ട് പേർഷ്യയിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചുവെന്നും അതിലൂടെയാണ് ഈ അദ്ദേഹം മാറിയുമെന്നൊക്കെ അസീറിയയിൽ, ഇന്നത്തെ അവരുടെ അസീറിയൻ സഭയിൽ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ ജ്ഞാനായക്കാർ ഇങ്ങോട്ട് കുടിയേറിയപ്പോൾ അവരുടെ ഭാഷ ഈ അറമായ ഭാഷയാണ് സുറിയാന്. അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മെത്രാന്മാർ നമ്മുടെ ഈ സഭയിൽ വന്നു, സ്വഭാവമായിട്ട് അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരാരും നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ അധിനിവേശം ഉണ്ടായില്ല. ഇപ്പോൾ കൽദ അല്ലെങ്കിൽ ഈസ്റ്റ് സിറിയൻ പേട്രിയാർക്കേറ്റിന്റെ സഭയിൽ ഒരു പ്രോവിൻസ് ആയിരുന്നു ഭാരത ഇന്ത്യ എന്ന് അതിന് പറഞ്ഞിരുന്നു. അപ്പോൾ മെട്രോപോളിറ്റൻ ഓഫ് ഓൾ ഇന്ത്യ, മെട്രോ ആർച്ചിരിക്കൻ ഓഫ് ഓൾ ഇന്ത്യ എന്ന് അങ്ങനെ പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു പ്രോവിൻസ് നമ്മൾ ആവശ്യപ്പെടുമ്പോഴാണ് ഒരു ബിഷപ്പിനെ തരുന്നത്. നമ്മൾ അവിടെ ചെല്ലുന്നു, ഞങ്ങൾക്കൊരു മെത്രാനെ വേണം. അപ്പൊ അവരുടെ മാർ ഹോർമിസ്തിന്റെ ഒരു 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 ദയറായുണ്ട് അല്ലെങ്കിൽ ഒരു ആശ്രമമുണ്ട്. അവിടുന്ന് പദ്ധതികർക്ക് വരുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അവിടെ ചെല്ലുന്നു, ഒരാളെ കൊണ്ടുവരുന്നു, എല്ലാ പട്ടങ്ങളും കൊടുത്ത് മെത്രാനൊക്കെ വിടുന്നു. അദ്ദേഹം ഇവിടെ വന്നാലും അദ്ദേഹം ആധ്യാത്മിക കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. പള്ളി വെഞ്ചരിക്കും, പട്ടം കൊടുക്കും, അല്ലാതെ സാമ്പത്തിക കാര്യങ്ങളിലോ ഒന്നും ഇടപെടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നമുണ്ടായി. ഇവിടുത്തെ കാര്യങ്ങൾ ആർച്ചിരിക്കണം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് പറ്റി, 1498 ആദ്യമായിട്ട് വാസ്കോഡി ഗാമ ഇങ്ങോട്ട് വരുന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് ഭാരതത്തിലേക്ക് വരാനായിട്ടൊരു ഈ അറബികളെ ഒഴിവാക്കിയിട്ട്, മിഡിൽ ഈസ്റ്റ് ഒഴിവാക്കി കടൽ മാർഗം ഒരു ഒരു വഴി കണ്ടുപിടിക്കാനിരിക്കുക. അങ്ങനെയാണ് അവര് ഈ ഗുഡ് ഹോപ്പ് മുൻപ് ചുറ്റി വരുന്നത്. പക്ഷേ ഈ പോർച്ചുഗീസുകാർ ഇങ്ങനെ വരുമ്പം അവർ വെറുതെ വരുന്നവരല്ല. അന്ന് ഈ പരിശുദ്ധ സിംഹാസനമായിട്ട് ഇവർക്കൊരു ഉടമ്പടിയുണ്ട്. എന്താണ് ഉടമ്പടി? ഈ ഇന്നത്തെ പോർച്ചുഗലിന് അവിടുന്ന് നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗം സ്പെയിൻകാര് പോകണം, കിഴക്ക് ഭാഗം പോർച്ചുഗീസുകാർ വരണം. അങ്ങനെ പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുന്നത് ഈ പറയുന്ന ഗുഡ് ഹോപ്പ് മുൻപ്. എന്തിനാ വരുന്നത്? കച്ചവട സാധ്യതകൾ. അന്ന് ഈ സ്പൈസസ്, പ്രത്യേകിച്ച് കുരുമുളക് അവർക്ക് ആവശ്യമാണ്. ഈ കുരുമുളക് തേടിയാണ് വരുന്നത്, അറബികളുടെ കയ്യിൽ ഒഴിവാക്കിയിട്ട്. അറബികൾ അവരെ മുടക്കാൻ തുടങ്ങിയപ്പോഴാണ് കടൽ മാർഗം കണ്ടെത്താൻ തുടങ്ങിയത്. അങ്ങനെ ഇവിടെ വന്നു. പക്ഷെ ഇവർ വരുമ്പോൾ ഈ പരിശുദ്ധ സിംഹാസനത്തിൽ ഉടമ്പടി എന്താണ്? നിങ്ങൾ പോയി കീഴ്പ്പെടുത്തിക്കൊള്ളണം രാഷ്ട്രീയമായിട്ട്. പക്ഷേ നിങ്ങൾക്ക് അവരുടെ മെത്രാന്മാരെ നിയമിക്കാൻ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പോർച്ചുഗീസ് രാജാവാണ് ഇവിടെ മെത്രാന്മാരെ നോമിനേറ്റ് ചെയ്യുന്നത്, നിയമിക്കുന്ന മാർപ്പാപ്പയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇവിടെ ക്രിസ്ത്യാനികൾ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവരെ കത്തോലിക്കര അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആക്കുന്നത്? അതുകൊണ്ട് തമ്മിൽ ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചു. പക്ഷെ പിന്നീട് ഈ നമ്മുടെ ആരാധനക്രമവും ലത്തീൻ ആരാധനക്രമവും വ്യത്യസ്തമാണ്.
ആ കുഴപ്പമൊന്നുമില്ല, അത് രണ്ട് റീത്താന്നല്ലേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ നമ്മുടെ മേലൊരു നെസ്തോറിയൻ ഭാഷണ്ടത ആരോപിച്ചു. ശരിയാണ്, നമ്മളന്ന് ഈ പറയുന്ന ഈസ്റ്റ് സിറിയൻ സഭ നെസ്തോറിയസിനെ ഒക്കെ വലിയ ആളായിട്ട് കണ്ടിരുന്നതാണ്. നമുക്കിന്നൊരു കൂതാശകരം പോലും ഉണ്ട് നെസ്തോറിയസിന്റെ പേരിൽ. അപ്പോൾ ഈ നെസ്തോറിയൻ ഭാഷണ്ടതയാണെന്ന് പറഞ്ഞ് നമ്മളെ കത്തോലിക്കരാക്കുകയാണ് ആക്കിയതാണെന്നാണ് പറയുന്നത് ഉദയം പേരസ്വന ദോശല്. വാസ്തുചരിത്രം അങ്ങനെയല്ല പറയുന്നെങ്കിലും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ അവർ പറയുന്നത്? കാരണം ഈ 1500s മധ്യത്തിലാണ് ത്രെന്തോസ് വിനോദോസ് നടക്കുന്നത്. ആ ത്രെന്തോസ് വിനോദോസിന്റെ കാലഘട്ടം കൗണ്ടർ റിഫർമേഷൻ, അതായത് ലൂതറിനെതിരായിട്ടാണ്, പ്രോട്ടസ്റ്റന്റ് റെവല്യൂഷൻ. അതുകൊണ്ട് ഈ എല്ലാ തരത്തിലുള്ള അകത്തോലിക്കമായിട്ടുള്ള കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഉറച്ച ഒരു ബോധ്യത്തോടെ ഇവർ വരുന്നത്. ഇവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം അന്നത്തെ വിശ്വാസം അതാണ്. അതുകൊണ്ടാണത് അവരിവിടെ നോക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ ലക്ഷ്യം വേറെയുണ്ട്. അങ്ങനെ വാസ്തവത്തിൽ ഇവിടെ ഈ ഈസ്റ്റ് സിറിയൻ ബിഷപ്പുമാരുടെ വരവിനെ മുടക്കുകയും പിന്നീടത് ലത്തീൻ മെത്രാന്മാരെ, ലത്തീൻ എന്ന് പറയത്തില്ല, പോർച്ചുഗീസ് പതിരവാദകരുടെ കീഴിലുള്ള മെത്രാന്മാരുടെ കീഴിലാക്കുകയും ചെയ്തു. ഇതങ്ങ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇവിടെ ബഹളം ആരംഭിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിഷപ്പിനെ വേണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് പല പ്രാവശ്യം അങ്ങോട്ട് എഴുതുന്നു ഇങ്ങോട്ട് എഴുതുന്നു. അവസാനം ഒരു അഹത്തള്ള മെത്രാൻ വരുന്നു, അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ കപ്പലിൽ കൊണ്ടുവന്ന് കടൽ താഴ്ത്തി കൊന്നു എന്നുള്ള കിംവദന്തി പരക്കുന്നു. പിന്നെ കൂനം കുരിശ് വരുന്നു, കൂനം കുരിശ് വന്ന് ഞങ്ങൾ ഇനിമേൽ സമ്പാളർ പാതിരിമാരുടെ കീഴിൽ, സമ്പാളർ എന്ന് പറഞ്ഞാൽ സെന്റ് പോൾസ് സെമിനേരി, അത് ജെസ്യൂട്ട് സച്ചുമാര്, അവരുടെ കീഴിലായിരിക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 14 അച്ഛന്മാർ കൂടിയിട്ട് ഒരച്ഛനെ പിടിച്ച് മിത്രാനാക്കുന്നു, കൈവച്ച് പ്രാർത്ഥിച്ച് ആ മിത്രാനാക്കാനായിട്ട് പാത്രിയാ കൃഷ്ണൻ ഒരു കള്ളക്കത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അത് വന്നത് കുറെ കഴിഞ്ഞപ്പോൾ ഈ മിത്രാനായിട്ട് നടന്നയാൾ മിത്രാനല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം. പിന്നീട് അദ്ദേഹം മെത്രാനാവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അത് പിന്നെ ഇവിടുത്തെ മിഷണറിമാർ മുടക്കുന്നു. അത് അദ്ദേഹത്തെ ഇങ്ങോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കരിയാറ്റിയും ഗോവർണർ തുടങ്ങിയുടെ റോമിന് പോകുന്നു, പോർച്ചുഗലിന് പോകുന്നു. ആ കഥകളെല്ലാം വലിയ ചരിത്രമാണ്. അതിനുശേഷം അത് നടക്കുന്നില്ല. പിന്നീട് ഇദ്ദേഹം ഇവിടെ ഈ അച്ഛന്മാർ വട്ടം മെത്രാൻ വട്ടം കൊടുത്ത അദ്ദേഹം ഒരു ബെസ്റ്റ് സിറിയൻ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ എന്താ പറയുന്ന ഈ പൗരസ് സുറിയ പാശ്ചാത്യ സുറിയാനി സഭയിൽപ്പെട്ട ഒരു മെത്രാനിൽ നിന്ന്, അദ്ദേഹം കത്തോലിക്കനായിരുന്നില്ല, മെത്രാൻ വട്ടം സ്വീകരിച്ചു. അങ്ങനെയാണ് അവർ ഈ മെത്രാൻ വേഷമൊക്കെ അവരുടെ സ്വീകരിച്ചതും പാശ്ചാത്യ സുറിയാനി ആരാധകർക്കും സ്വീകരിച്ചതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ അന്ന് തുടങ്ങി വഴക്ക് തുടങ്ങി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തന്നെ രണ്ടായിട്ട് പിരിയുന്നു. ഓർത്തഡോക്സ് യാക്കോബായും, പിന്നെ മാർത്തോമ വരുന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വരുമ്പോൾ ആംഗ്ലിക്കൻസ് വരുന്നു. ഇങ്ങനെ സഭയിൽ ആകെപ്പാടൊരു പ്രശ്നം അതോട് ഉടലെടുക്കുകയാണ്. നമ്മൾ ഇതിനിടയിൽ എന്നും ഈ ഈസ്റ്റ് സിറിയയും പേറ്റാർക്കൊണ്ട് മെത്രാനെ തരണമെന്ന് പറയുന്നത് അങ്ങനെയാണ്. മേലൂസും റോക്കോസും ഒക്കെ ഇവിടെ ആയിരുന്നു, ശീശ്മ വന്നതും അവരുടെ ബാക്കിയായിട്ടാണ് ഇന്ന് കുറെ അനുയായികൾ ഇവിടെയുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ സഭ ഇങ്ങനെ ആകെപ്പാടെ വലിയൊരു ഒരു എന്നാ പറയുന്ന ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം. ഇത് മാറിയില്ല ഒരിക്കലും. ഇത് നമ്മളെന്നും ഇങ്ങനെ നടന്നു. കുറേ പേര് പിന്നീട് ഈ പ്രൊപഗാന്ത ഫീതയുടെ കീഴിലായി, കുറേ പേര് പോർച്ചുഗീസ് ഭദ്രവാദയുടെ കീഴിലായി, കുറച്ച് പേര് ആരുടെയും കീഴിലല്ലാതെ വന്നു, കുറച്ച് പേര് കൊച്ചി രൂപതയുടെ കീഴിലായി, കുറച്ച് പേര് കൊടുങ്ങൽ രൂപതയുടെ കീഴിലായി. ഇങ്ങനെ നമ്മുടെ ഈ സമൂഹം ഇങ്ങനെ ചെതറിപ്പോയി. അവസാനമാണ് 1887 നമ്മളെ സുറിയാനിക്കാരെ ലത്തീൻകാരിൽ നിന്ന് വേർതിരിച്ചു. രണ്ട് വികാരിയാത്ത് ഉണ്ടാക്കിയെങ്കിലും ഈ രണ്ട് വികാരിയാത്ത് സ്വതന്ത്രമായിരുന്നു, കോട്ടയവും തൃശ്ശൂരും. അതെ, അത് രണ്ടും വിദേശ മിത്രന്മാരായിരുന്നു. ഒരു പൗരസ്വ സഭയിൽ ഒരിക്കലും സാധ്യമല്ല അങ്ങനെ രണ്ടെണ്ണം സ്വതന്ത്രമായിട്ട് വരാൻ. പൗരസ്വ സഭയുടെ നിയമം അനുസരിച്ച് എപ്പോഴും മാർപ്പാപ്പയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഒരു തലവൻ വേണം. ഒന്ന് ഈ പാത്രിയാർക്കീസ്, അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത, മേജർ ആർച്ച് ബിഷപ്പ്, അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത. ഇതൊന്നും ഉണ്ടായില്ല. രണ്ട് ഈ വികാരിയാത്തുകൾ ഉണ്ടാക്കി. പിന്നീട് ആ വികാരിയാത്തുകൾക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് പുനർവിഭജനം ചെയ്ത് അതിനെ മൂന്നാക്കി, തൃശ്ശൂരും എറണാകുളവും ചങ്ങനാശ്ശേരിയാക്കി. തദ്ദേശീയരായിട്ടുള്ള മെത്രാന്മാർക്ക് അപ്പോഴീ മൂന്ന് കൂട്ടരും ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് പോയി. ആർക്കും അവരെ പൊതുവായിട്ട് നിയന്ത്രിക്കുന്ന ഒരു സിനഡോ, മെത്രാപോലിത്തായോ, ഒരു മേജർ ആർച്ച്ബിഷപ്പോ ഒന്നുമില്ല. അങ്ങനെ അവർ മുമ്പോട്ട് പോയി. ഇതിനോട് ഇടകണ്ട് എന്ത് സംഭവിച്ചു? നമുക്കറിയാം ഓരോ രൂപത്തിൽ ഓരോ രീതി വളർന്നു വന്നു. അതിനോട് ഇടകണ്ട് പൊതുവായിട്ടുള്ള ഒന്നുമില്ല. ഈ ഉദയം പേര് സ്വനദോസ് കഴിഞ്ഞതോട് കൂടിയിട്ട് കുറെ കാര്യങ്ങൾ മാറ്റിയായിരുന്നു. അതെല്ലാം കുറെ പേര് കുറെ അവനവന്റെ ഇഷ്ടം പോലെ ചെയ്തു വന്നു. പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ആവർത്തിച്ചു. അതിനുശേഷം ഈ രണ്ടാം വത്തിക്കാൻ സ്വനദോസ് വന്നപ്പോഴാണ് ഈ പൗരസ്വ സഭകൾ പറഞ്ഞ് ഞങ്ങളെയല്ല ഇങ്ങനെ മാറ്റിമറിച്ച ശരിയാകുകയല്ല, ഞങ്ങൾക്ക് വീണ്ടും പഴയ പടിയിലേക്ക് വരണം. അങ്ങനെയാണ് ഈ പൗരസ്വ സഭകൾക്ക് വേണ്ടി ഡിഗ്രി എഴുതിയതുമൊക്കെ. അതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ടെന്നൊക്കെ.
ഇതിനെ തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ ആളുകൾ തുടങ്ങുന്നു. ചിലർ വളരെ എക്സ്ട്രീമായിട്ട് വ്യാഖ്യാനിക്കുന്നു, ചിലർ വളരെ ലിബറലായിട്ട് വ്യാഖ്യാനിക്കുന്നു, ചിലർ പൗരസഭകളുടെ ഡിഗ്രി മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുന്നു, ചിലർ ഈ ആരാധനക്രമത്തെ സംബന്ധിക്കുന്ന ഡിഗ്രി മാത്രമായിട്ട് എടുത്ത് വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെയെല്ലാം വന്നപ്പോൾ വീണ്ടും ഈ വിഭജനങ്ങൾ, ഇതിനെ ഒരു പൊതുവായിട്ടുള്ള ചർച്ച ചെയ്യുന്ന ഒരു ഫോറം ഇല്ലാതെ പോയി. സിനഡ് മേജർ ആർച്ച്ബിഷപ്പ് ഇല്ലാതെ പോയി. അത് നമ്മൾ എന്നും ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല. അവസാനം 1992 ഡിസംബറിലാണ് അവസാനമായിട്ട് കിട്ടുന്നത്. അപ്പോൾ 1599 നടന്ന ഉദയംപേരു സുനത്തിന് ശേഷം 1980 വരെ കാത്തിരിക്കേണ്ടി വന്നു ഇങ്ങനൊരു പൊതു സംവിധാനം കിട്ടാൻ. ഈ ഒരു പൊതു സംവിധാനത്തിന് മാത്രമേ എല്ലാവർക്കും കൂടി പറ്റുന്ന ഒന്നുണ്ടാക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞു? 500 മുതൽ ഏതാണ്ട് 480 വർഷം കഴിഞ്ഞു, അരസഹസ്രാബ്ദം. ഈ അരസഹസ്രാബ്ദത്തിനിടയിൽ എത്രയോ തലമുറകൾ ജനിച്ചു മരിച്ചു, എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ടായി, എന്തെല്ലാം പുതിയ പാരമ്പര്യങ്ങൾ വന്നു ചേർന്നു. അപ്പോൾ ഇത് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയുക പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയാണ്. ഇനി ഇവിടെ ഈ മേജർ ആർച്ച് ബിഷപ്പ് സിനഡ് വന്നതോടുകൂടിയിട്ടാണ് പിന്നെ എല്ലാവരും ഏതാണ്ടൊക്കെ ഒരു രൂപത്തിലേക്ക് വരണമെന്ന് ചെന്ന് തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ വന്നു. ഞാനിതിൻ്റെ ആദ്യ കാലം ഉള്ള ആളാണ്, 1992 അതിന് മുമ്പ് പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ആദ്യകാലം 2004 വരെ ബിഷപ്പ് അല്ലാതെ അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടും ക്യൂരിയുടെ ചാൻസലറായിട്ടും ഒക്കെ, പിന്നെ ബിഷപ്പായിട്ടും ഒരുപാട് കമ്മീഷനിലും പെർമനന്റ് സെക്രട്ടറി എല്ലാം പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പൊങ്കച്ചൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ആദ്യം മുതൽ എല്ലാം കണ്ടതും കേട്ടതുമായ ഒരാളേ ഉള്ളൂ, അത് ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, വേറെ ആരും ഇല്ല, എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു സംഭവ വികാസം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിവിടെ വരുന്നത് ഈ കോവിഡ് കാലത്താണ് പല രീതിയിൽ കുർബാന ചെല്ലുന്ന രീതികളൊക്കെ വന്നു. കുറേ പേരിങ്ങനെ ഹുളീസിക്ക് പരാതികളൊക്കെ അയച്ചത് അവരും നോക്കുമ്പോൾ എല്ലാം പല രീതിയിലാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ സഭ എല്ലായിടത്തേക്കും വ്യാപിക്കാൻ തുടങ്ങി. ലോകത്തിലെമ്പാടും അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും എല്ലാം നമുക്കുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തുണ്ട്. അപ്പോൾ എല്ലാ രൂപതയിലും അവിടെ കുടിയേറ്റക്കാരുണ്ട്, പരസ്പരം യോജിക്കുന്നവരടുത്തും. അവിടെ ജോലി ചെയ്യാനായിട്ട് പോകുന്ന അച്ഛന്മാർ പല രൂപതകളിൽ നിന്നാണ്, ഒരു യോജിപ്പും ഇല്ല. ഓരോരുത്തരും ചെന്ന് അവനവൻ രൂപതലക്കാരി പഠിപ്പിക്കുന്നത്, ജനത്തിന് കൺഫ്യൂഷൻ ആകെപ്പാട്. നമ്മുടെ സെമിനാരികൾ കോട്ടയം, ആലുവ, കുന്നോത്ത്, ഇതെല്ലാം സാറ്റ്ന, ഇതെല്ലാം നമ്മുടെ സെമിനാരികളാണ് അല്ലേ? രൂപതകളുടെ ഉണ്ട്, തൃശ്ശൂർ പോലെയുള്ളത്, റിലീജിയസിൻ്റെ സെമിനാരിയുണ്ട്. ഇവിടെ എല്ലാ രൂപതയിൽ നിന്നുള്ള അച്ഛന്മാർ പഠിപ്പിക്കുന്നു, എല്ലാ രൂപയിൽ നിന്നുള്ള പിള്ളേർ പഠിക്കുന്നു. അപ്പോൾ അവനവൻ്റെ രൂപതലനുസരിച്ച് ഓരോ അച്ഛനും പഠിപ്പിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല, പഠിക്കുന്ന കാര്യമല്ല, പിള്ളേർ രൂപതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, കാരണം അവരുടെ രൂപത വ്യത്യസ്തമായിരിക്കും. ചുരുക്കത്തിൽ ഇങ്ങനെയെല്ലാം വന്നപ്പോഴാണ് ഇതിനൊരു ഏകീകരണം വേണ്ട എന്നൊരു ചോദ്യം വന്നത്. അങ്ങനെയാണ് 1999 ഈ ചർച്ച വരുന്നത്, എല്ലാം ഒരു 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 തീരുമാനത്തിലെത്തി. പക്ഷെ നടപ്പായത് നിർഭാഗ്യവശാൽ പിന്നെ ഈ കോവിഡ് വന്നപ്പോഴാണ് വീണ്ടും എടുത്തിട്ടത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അങ്ങനെയാണ് പിന്നെ അവസാനമായിട്ട് ടെക്സ്റ്റൊക്കെ ഒന്ന് പുതുക്കി വന്ന് ഇത് നമുക്ക് നടപ്പാക്കാന്നുള്ള ആശയം വന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിങ്ങനെയായിപ്പോയി. എൻ്റെ ചിന്തയിൽ ഇതൊരു ചരിത്രപരമായൊരു വസ്തുതയാണ്, നമ്മളാരും അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിനെ ഒന്നിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കാലക്രമത്തിൽ വരണം, അല്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ സെമിനാരികളിലെ വഴക്ക് തീരുകയല്ല, മഠങ്ങളിലെ വഴക്ക് തീരുകയല്ല, നമ്മുടെ മറ്റ് പ്രവാസി രൂപതകളിലെ വഴക്ക് തീരുകയല്ല, ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ബാക്കി എല്ലാ പൗരസഭകൾക്കും അച്ഛന്മാരെയും ജൂറിസ്ഡിക്ഷനും കൊടുത്തിട്ട് നമുക്ക് മാത്രം തന്നിട്ടില്ല. അതിൻ്റെ കാരണം ഈ ഖത്തറിലൊക്കെ നമുക്ക് വലിയ പള്ളിയുണ്ട്, നമ്മുടെ ആളുകൾ അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞ് സ്ഥലം മേടിച്ച് പണിയിപ്പിച്ച പള്ളിയാണ്. പക്ഷേ നമ്മുടെ അച്ഛനെ വികാരിയായിട്ട് വെക്കില്ല, കാരണം ഏത് രൂപത്തിൽ ചെല്ലുന്ന അതനുസരിച്ച് അച്ഛൻ ആശയങ്ങൾ മാറ്റും. എനിക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം ഇങ്ങനെ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളായതുകൊണ്ടാണ് എന്നാ ഇതെങ്കിലും ഒന്ന് തിരിക്കാവല്ലോ ഇങ്ങനെ ചിന്തിച്ചത്. പക്ഷേ എന്ത് പറ്റിയ നിറത്തില്ല, എവിടെയൊക്കെയോ അതായത് ഇവർക്ക് ആവശ്യമുള്ള ഒരു ബോധവൽക്കരണം നടത്താതെ വന്നതാവാം ഞാൻ വിചാരിക്കുന്നു. എൻ്റെ രൂപത്തിൽ ഏതായാലും ഞാനിങ്ങനെ ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ട് ഞാനിതിനൊരു വേറൊരു പാരമ്പര്യം കൊണ്ട് മാത്രമല്ല കാണുന്നത്. പാരമ്പര്യം എന്നാലും ഉപരിയായിട്ട് നമ്മുടെ സഭയുടെ ഒരു കൂട്ടായ്മയുടെ പ്രശ്നമാണിത്. പിന്നെ കുട്ടികൾക്ക് വേദപാഠമൊക്കെ പഠിപ്പിക്കുമ്പോൾ കുർബാനയെക്കുറിച്ച് പറയുമ്പം എല്ലായിടത്തും ഒന്ന് തന്നെ പഠിപ്പിക്കണം. അത് വേദപാഠ ക്ലാസ്സുകളിൽ ഒരു പെൺകുട്ടിയെ പാലായിൽ നിന്ന് എറണാകുളത്ത് കെട്ടിക്കുന്നു, കല്യാണം കഴിച്ചു വരുന്നു. ആ പെൺകുട്ടിയുടെ ഒരു കൊച്ച്, അതൊരു പക്ഷേ എറണാകുളത്ത് അവരുടെ ഈ പപ്പായുടെ വീട്ടിലെ പള്ളി കുർബാനയ്ക്ക് പോകുമ്പോൾ കാണുന്നത് പാലായി കാണുന്ന ഒന്ന് തന്നെയായിരിക്കണം, അല്ലെ? അവർ കൺഫ്യൂഷൻ ഉണ്ടാവും. പഠിക്കുന്ന വേദപാഠം ഒന്ന് തന്നെയായിരിക്കണം. കുർബാനയെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുമ്പോൾ ഒരിടത്തൊന്നും മറ്റൊരിടത്തൊന്നായിട്ട് കൊടുക്കാൻ പറ്റിയല്ല, എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സെമിനാരി പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആശയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്.
പിന്നെ കുട്ടികൾ കാണുമ്പോൾ തന്നെ എല്ലാം പിന്നെ എല്ലാ കാര്യങ്ങളും. ഇതിനിടയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ ഈ 450 കൊല്ലം കൊണ്ട് മാറിയത് 4 ദിവസം കൊണ്ട് മാറുമെന്ന് ആരും കരുതരുത്. അത് നടപ്പില്ല, അത് സാവധാനേ വരുവുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ എഴുതിയൊരു കത്തുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപി, ആദ്യമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപയ്ക്കല്ല സഭയ്ക്ക് മൊത്തത്തിലുള്ള എഴുതി. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കത്ത്, അതിനകത്തൊരു കാര്യം പറയേണ്ടതുണ്ട്, ആ കത്ത് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ആരെയാണെന്നുള്ളതാണ്. അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് മെത്രാന്മാരെ, വൈദികരെ, സന്യസ്തരെ, ആത്മായ വിശ്വാസികളെ. മേജർ ആർച്ച് ബിഷപ്പിനെയോ സിനഡിനെയോ ആ കത്ത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനർത്ഥം എന്താണ്? ആ കത്ത് സിനഡോ മേജർ ആർച്ച് ബിഷപ്പോ എന്തെങ്കിലും പറഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. പകരം മാർപ്പാപ്പ നേരിട്ടാണ് എല്ലാ മെത്രാന്മാരോടും പറയുന്നു, എല്ലാ വൈദികരോടും പറയുന്നു, എല്ലാ സന്യസ്തരോടും പറയുന്ന അൽമാരോടും, നിങ്ങൾ ഇത് നടപ്പാക്കുക എത്രയും വേഗം. പറ്റതെന്താണ്? സിനഡ് എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന ദിവസം നടപ്പാക്കാം. അപ്പൊ സിനഡ് നടപ്പാക്കുന്ന പോലെയായി. അവിടെ സിനഡിനൊന്നും ചെയ്യാനില്ലായിരുന്നു. നമുക്ക് എല്ലാം കൂടെ ഇന്ന ദിവസം നടപ്പാക്കാം, നല്ല കാര്യം എല്ലാവർക്കും കൂടെ പറ്റുമെങ്കിൽ. പക്ഷെ അതിന്റെ ധ്വനി അതായിരുന്നില്ല. അപ്പൊ സിനഡ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു, കുറെ പേര് എതിർത്തു എന്നുള്ളതായി. ഈ ഒരു തെറ്റിദ്ധാരണ ഇന്നും കിടപ്പുണ്ട്, ഞങ്ങൾ എതിർത്തു എന്നിട്ട് നിങ്ങൾ നടപ്പാക്കി. വാസ്തവത്തിൽ സിനഡിനോടൊന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നില്ല, നിങ്ങളോട് നടപ്പാക്കാനാ പറഞ്ഞു, ഞങ്ങളോട് നടപ്പാക്കാനാ പറഞ്ഞു. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, മാർപ്പാപ്പയുടെ കത്തിലുള്ളൊരു ഒരു ഒരു കാര്യം, നിങ്ങളുടെ ഐക്യം എന്നാണ് പറയുന്നത്. അതായത് ഇതൊരിക്കലും ഒരു പാരമ്പര്യ പ്രശ്നമായിട്ടല്ല മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. അങ്ങനെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള സൂചന ഈ ഒറിജിനൽ കോൺഗ്രിഗേഷന്റെ, ഇന്നത്തെ ഡിക്കാസ്ട്രി അല്ലെ, മാർപ്പാപ്പയുടെ കത്തിലില്ല. അവരെല്ലാം പറയുന്നത് ഈ ഐക്യത്തിന്റെ കാര്യമാണ്. ഐക്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഐക്യം ഉണ്ടോ എന്ന് ചോദിക്കും, നമ്മളിപ്പോ എല്ലാവരും ഒരുപോലെയാണ് പ്രാർത്ഥന ചെല്ലുന്നത്, അതല്ല. അതിലുപരിയായിട്ട് ഒരു ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു രൂപമെങ്കിലും ഉണ്ടല്ലോ, ബേസിക് സ്ട്രക്ചർ, ബേസിക്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കാലക്രമത്തിലായിക്കോളും. മാർപ്പാപ്പയുടെ കത്തിൽ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, അതായത് പറയുന്നത് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ്. ഒരു വാചക ഒരു എക്സ്പ്രഷൻ ഉണ്ട് അതിനകത്ത്, എന്താ അതിനർത്ഥം? ഒരുപാട് പേർക്ക് മനസ്സിലായി കാണില്ല. അത് പിന്നീട് അദ്ദേഹം അതിൻ്റെ വേറൊരു ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് എവഞ്ചേലിയും കാവതി എന്ന അതിനകത്ത് വന്നു, ഞാൻ ഓർക്കുന്നില്ല ശരിക്കും. അത് 1996 ഈ സിറോ മലബാർ സഭയുടെ ഒരു സിനഡ് റോമിൽ നടന്നു. ആ സിനഡില് കർദിനാൾ റാജസിംഗർ എന്ന അദ്ദേഹം മാർപ്പാപ്പയല്ല, അദ്ദേഹം ഒരു ഇടപെടൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലുള്ള വാചകമാണത്, ഒരു എക്സ്പ്രഷനാണ്, ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ദ ടൈം ബിലോങ്സ് ടു ഗാഡ്. സമയത്തിന്റെ ഉടമ ദൈവമാണ്. നിങ്ങൾ ജീവിക്കുന്ന അതാണ് സ്പേസ്. ഞാൻ എത്ര കൊല്ലം ജീവിക്കും, അങ്ങേറ്റം പോയ ഒരു 100 കൊല്ലം ഒന്ന് കൂട്ടിക്കും, ദാറ്റ്സ് മൈ സ്പേസ്. അതിനോട് ഇടകണ്ട് എല്ലാം നടക്കണമെന്ന് വാശി പിടിക്കരുത്. ബട്ട് ടൈം ഗോസ് ഓൺ. സമയം ദൈവത്തിൻ്റെതാണ്, ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് ശരിയായിക്കൊള്ളും. സോ ഈ ബിഗിൻ ഇറ്റ്, ഇവിടെ നിങ്ങൾ തുടങ്ങി വെക്ക്. അതാ ഞാൻ എൻ്റെ രൂപത ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു അച്ഛന്മാരെ, പറഞ്ഞു ഞാനൊരു 4-5 കൊല്ലമായിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞു ഒരുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ തുടങ്ങുക. എന്നെ സംബന്ധിച്ച് ഈ ഒരു തിരിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം അത് അതിനകത്ത് അത് അങ്ങനെ തിരിഞ്ഞാൽ സ്വർഗത്തിൽ പോകുവായതുകൊണ്ട് നരകത്തിൽ, അതൊന്നും അല്ല ലക്ഷ്യം. ഇത് ഒരു ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഒരു ഐക്യത്തിൻ്റെ പ്രശ്നം, അത്രയേ ഉള്ളൂ. അത് മതി, ബാക്കി നിങ്ങൾക്ക് പ്രാർത്ഥനകൾ കൂട്ടോ കുറയ്ക്കാൻ അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് ഉപയോഗിച്ചോളാം. അതിനുശേഷം പിന്നീട് കാലക്രമത്തിൽ നമ്മുടെ പുതിയ അച്ഛന്മാരൊക്കെ വരുമ്പോൾ അവർ അവരുടേതായ ഇഷ്ടംപോലെ ചെയ്തോളൂ, കുഴപ്പമൊന്നും ഉണ്ടാകുകയല്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകരുത്. ഒരു പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഒരു ബോധവൽക്കരണ പ്രക്രിയ നടത്തിയിരുന്നെങ്കിൽ വ്യത്യസ്തമാകുമായിരുന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ മീഡിയയുടെ ഉപയോഗം, 4-5 മീറ്റിങ്ങുകൾ സൂമിലൂടെ കൂടി എല്ലാ അച്ഛന്മാരെയും വിളിച്ചു, ഈ അതുപോലെ ഒരുപാട് പേരെ, കൈക്കാരന്മാരെ, പിന്നെ നമ്മുടെ മതാധ്യാപകരെ, സിസ്റ്റേഴ്സിനെ എല്ലാവരും വിളിച്ച് കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെയാണത്, ഇതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന ഒരു ബാഹ്യശക്തികളുണ്ട്, ആ പിടിയിൽപ്പെട്ടാൽ നമ്മൾ നശിക്കും. കർത്താവ് പറയുന്നത് പോലെ അന്ധചിത്രമുള്ള ഒരു ഭവനവും നിലനിൽക്കില്ല. നമുക്ക് ഈ വിഷയം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി, നമ്മുടെ എനർജി, പണം, സമയം, നമ്മുടെ സ്നേഹബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസെ മറ്റുള്ളവർ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ചോദ്യം അതാണ്, നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ, അതോ നമ്മൾ വിഗ്രഹങ്ങളാക്കിയോ പലതിനെയും? ഈ കുർബാന പോലും നമുക്ക് വിഗ്രഹമായി മാറിയോ? അത് തിരിയുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് വിഗ്രഹമായി മാറിയോ? നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്, പള്ളികള് നമുക്ക് വിഗ്രഹങ്ങളായി മാറിയോ? അതുകൊണ്ട് സാമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1 പുസ്തകം 15:22 സാമുവലിനോട്, സാവൂലിനോട് സാമുവൽ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, സാവൂളെ മത്സരം മന്ത്രവാദം പോലെയും മർക്കടമുഷ്ടി
വിഗ്രഹാരാധന പോലെയും പാപമാണ്, നീ ഓർത്തോണം. മറക്കടം ഇഷ്ടപിടിക്കാൻ പാടില്ല. അതുപോലെ കൊളോസിർക്കെടുത്ത ലേഖനം 3:5 വിശുദ്ധ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധന. നമുക്ക് സമ്പത്ത് സ്ഥലം ഒക്കെ വിഗ്രഹങ്ങളായി മാറാം. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലതിനെയും വിഗ്രഹങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതിനെ ദൈവം അതികഠിനമായിട്ട് ശിക്ഷിക്കും. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോകുന്നവർക്ക്, ഞാനാകും ദൈവമായ കർത്താവ്, എന്നെയല്ല നിങ്ങൾ ആരെയും ആരാധിക്കാൻ പാടില്ല. കർത്താവ് എന്നാണ് ദൈവം അറിയപ്പെടുന്നത്. ആ കർത്താവ് പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെടുത്തിയ അതേ കർത്താവ് തന്നെയാണ് ഈശോയിലുള്ള വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം പറയുന്നത്, ആയിരുന്നവനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനുമായ കർത്താവ്, കർത്താവായ ഈശോയെന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആ കർത്താവ് തന്നെയാണ് അത്. അതുകൊണ്ട് ഈ കർത്താവല്ലാതെ വേറൊരു ദൈവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പല ദൈവങ്ങളുണ്ടായി എന്നുള്ള ഈ പ്രശ്നം. പിന്നെ അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും, ഈ ഹെബ്രായ ലേഖനം 13:17 പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ് നിങ്ങളുടെ അധികാരികൾ, അവരെ നിങ്ങൾ അനുസരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗശൂന്യമായിരിക്കും, പ്രയോജനശൂന്യമായിരിക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഈ ബഹളമെല്ലാം കൂട്ടുമ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ചുരുക്കത്തിൽ എൻ്റെ ചിന്തയിൽ ഇത് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തീരാവുന്ന നല്ലത്, ഇതിന് കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ ഈ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നൊരു കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ വചനത്തിലേക്ക് തിരികെ പോകണം. വചനം നമുക്ക് ആവശ്യമായിട്ടുള്ള മുൻ അറിയിപ്പുകൾ നൽകുന്നുണ്ട്. പഴയ നിയമത്തിൽ മുഴുവൻ പറയുന്നു, ഞാനല്ലാതെ നിനക്കൊരു ദൈവം ഉണ്ടാകരുത്, ഉണ്ടായാൽ നിന്നെ ഞാൻ എന്താ പറയുന്നത്, ഈ ദേശത്തെ ശൂന്യമാക്കും. നമ്മളതിന് പോയില്ലെങ്കിൽ, അങ്ങനെ നിന്നില്ലെങ്കിൽ ശൂന്യമാകും. അത് ദൈവം തന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണത്.